അപ്പൊ നമ്മളിന്ന് ഒരു ചെറിയൊരു കൊച്ചു സെലിബ്രേഷൻ ആണ്. നമ്മുടെ മോന്റെ 5-ാം വയസ്സ്. ഫസ്റ്റ് 1 വയസ്സിൽ മാത്രമേ സെലിബ്രേറ്റ് ചെയ്തിട്ടുള്ളൂ, പിന്നെ സെലിബ്രേഷൻ ഒന്നുമില്ല. പിന്നെ വെച്ചാല് ഒരു നമ്മളിന്ന് കടലിന്റെയും ഓളബ്രിക്സിന്റെയും ഓപ്പണിംഗ് ആയിരുന്നു. അപ്പൊ പിന്നെ അപ്പൊ ആ ഏരിയയിൽ വെച്ചിട്ട് നമുക്ക് ഇന്ന് സെലിബ്രേറ്റ് ചെയ്യാൻ വെച്ച്. അപ്പൊ മോന്റെ 5-ാം വയസ്സാണ്. ഇച്ചൊരു ആയി പറഞ്ഞേ. ഇതെല്ലാം നമ്മളെ വൈഫിന്റെ ഏട്ടത്തിന്റെ മക്കളാണ്. പിന്നെ ഇതെന്റെ ചെറുത്. അപ്പൊ നമുക്ക് പരിപാടിയിലേക്ക് അടക്കാം. കേക്ക് മുറിച്ച് ചെറിയൊരു കട്ടിങ് അത്രേ ഉള്ളൂ, കാര്യമായ ആഘോഷം ഒന്നുമില്ല, ഒരു കേക്ക് കട്ടിങ് അത്ര തന്നെ. അപ്പൊ നമുക്ക് കേക്ക് വേണ്ടല്ലോ. അപ്പൊ നമുക്ക് കട്ടിങ്ങിൽ അടക്കാം. പിള്ളേർ അതിനായിട്ട് വെയിറ്റ് ചെയ്യുന്നു കേക്ക് കട്ടിങ്ങിനായിട്ട്. നമുക്ക് കേക്ക് മുറിയിലേക്ക് അടക്കാൻ പോകാൻ ഓക്കെ കാഴ്ച ഒന്നുമില്ല. കേക്ക് മുറിക്ക് ഇപ്പൊ ഇതിപ്പോ നമ്മള് ഹോം മെയ്ഡ് കേക്കാണ്, വൈഫിന്റെ തന്നെ കസിന് ഉണ്ടാക്കുന്നതാണ്. അപ്പൊ ഓർഡർ പ്രകാരം അത് ഏതാ വേണ്ട ഫ്ലേവർ, എത്ര ഫ്ലേവർ ഉണ്ടാകും, കുറെ ഫ്ലേവറല്ലേ, ഏത് ഫ്ലേവർ വേണമെങ്കിലും കസ്റ്റമൈസ്ഡ് ആണ്. നിങ്ങൾക്ക് ഏത് ഫ്ലേവർ വേണമെന്നുണ്ടെങ്കിൽ മേക്ക് ചെയ്ത് തരും. അതൊരു പിന്നെ നാച്ചുറൽ ആണ്. നമ്മളിപ്പോൾ ബേക്കറി എന്ന് പറഞ്ഞാൽ കൂടുതൽ എസൻസ് കാര്യമൊന്നും ചേർക്കുന്നില്ല, അതുകൊണ്ട് നമുക്കൊരു കുട്ടിയെ കൊടുക്കാനൊരു ഒരു ധൈര്യമാണ്. ഉണ്ടാക്കുന്നുണ്ട്, വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്നുണ്ട്. ഇതിപ്പോൾ ഏതാ ഫ്ലേവർ? കിറ്റ്കാറ്റ്. ഇതിപ്പോൾ ഒരു കിറ്റ്കാറ്റ് ഫ്ലേവർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മുട്ടായി വെക്കല്ല കിറ്റ്കാറ്റ് ഫ്ലേവർ, കിറ്റ്കാറ്റ് ഫ്ലേവറാണ്. കാണാൻ തന്നെ ഒരു ഭംഗിയുണ്ടല്ലോ, നല്ല ഭംഗിയുള്ള സാധനം. അതാണ് നമ്മളെ ഭാഗ്യം. രഹൻ ഇബ്നു ഷമീർ, 5 വയസ്സല്ലടാ. എത്ര വയസ്സായി? എന്തിനാ പഠിക്കുന്നത്? എത്ര പഠിക്കുന്നത്? നീ എന്തിനാ പഠിക്കുന്നത്? LKG അല്ലേ? മോൻ LKG പഠിക്കുന്നത്? 5 പ്രായം ഏജ് പഠിക്കുന്നത്? 4-ാം ക്ലാസ്സിലാ. LKG പറയടാ. LKG അല്ലേ? ബാക്കിന്ന് വൈഫ് വരുന്നുണ്ട്. LKG അല്ലേ UKG? ഞാനറിയില്ല കേട്ടാ, ഇതൊന്നും ഞാനറിയില്ല. പൈസ എത്രയെന്ന് വിളിച്ച് പറയുക കൊടുക്കും, വേറൊന്നും അറിയില്ല. പിന്നെ വിജയ് മാസാണ്, വിജയ് ഫാനാണ് അല്ലേ? എനിക്ക് മമ്മൂട്ടിയുള്ള ഇഷ്ടോ. പിന്നെ ആര് ആര് വിജയിന് ഭയങ്കര ഇഷ്ട, അബ്ബാനെക്കാട്ട് ഇഷ്ട. ആ വിജയ് അണ്ണൻ ഉയിരാണ്, അണ്ണൻ ഉയിര്. അവർ ഒരു വേറൊരു കാര്യമുണ്ട്, ഞാൻ ഈ പിന്നെ ബർത്ത്ഡേക്ക് ചെക്കന് പിന്നെ വിജയിൻ്റെ പിന്നെ ടീഷർട്ട് പ്രിൻ്റ് ചെയ്യാൻ നിന്നെയാ. അപ്പോൾ ഒരു മാസം പിന്നെ പ്ലാൻ ചെയ്ത് നോക്കുമ്പോൾ കഴിഞ്ഞ ആഴ്ച നോക്കുമ്പോൾ നമ്മളെ ഏരിയയിൽ പ്രിൻ്റ് ചെയ്യുന്ന ഏരിയയിൽ ലോക്ക്ഡൗൺ ആയിപ്പോയി. ഏറ്റവും വിജയിൻ്റെ ഇത് വേണ്ടേ? ഏതാ വിജയിൻ്റെ ഡ്രസ് വേണ്ടേ? ആ അപ്പോൾ അതൊരു അപ്പൊ അടുത്ത ബർത്ത്ഡേ കാണണോ? അടുത്ത ബർത്ത്ഡേന്നല്ല, കുറേ കാണാണ്ടല്ലേ നമ്മളിതെല്ലാം പറഞ്ഞേ. ശബാന ലവ് സ്റ്റോറി എല്ലാം വരുന്ന കേട്ടാ, ഉപ്പ് കേക്കണ്ട. ഇതൊന്നും അറിയാണ്ട് ഇങ്ങനെ നോക്കുന്ന എൻ്റെ മോള്, എന്താ അവസ്ഥ? ഇതെന്താ സംഭവം? ഒന്ന് ചിരിച്ചാ ക്യാമറ അത്.
മോളെ മോളെ ആയിട്ടില്ല 10 മാസമായിട്ടേ ഉള്ളൂ 2 മാസം കഴിഞ്ഞാൽ നവംബറിൽ എൻ്റെ മോളെ ബർത്ത്ഡേ 1 വയസ്സ് ഒരു ഹായ് പറഞ്ഞേ ഹായ് പറഞ്ഞേ ഭാവിയിൽ ഒരു യൂട്യൂബർ ചെയ്യാം യൂട്യൂബർ ഈശ്വരാ കാറ്റ് ചതിക്കുന്നു വണ്ടിയെ കുറിച്ചാണ് വണ്ടി വണ്ടിനെ സംബന്ധ റിവ്യൂ കാര്യങ്ങൾ ഇന്ന് എൻ്റെ മോൻ്റെ ബർത്ത്ഡേയും ഇന്ന് 2 ദിവസം ഫുൾ കുടുംബത്തോടൊപ്പമാണ് അപ്പം മോന് അവനൊരു ആവശ്യപ്പെട്ടൊരു കാര്യമാണ് അപ്പ എനിക്ക് സൈക്കിൾ വേണമെന്ന് ഒരു ജീപ്പ് ആവശ്യപ്പെട്ടത് കുറച്ച് കേട്ട് എല്ലാം ഒന്നിച്ച് കൊടുക്കാറുണ്ടോ അപ്പം അവനൊരു സൈക്കിൾ എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടാ ഇഷ്ടപ്പെട്ടില്ലേ അണ്ണൻ മാസല്ലേ വിജയ് ഉപയോഗിച്ച് സൈക്കിൾ വേണോ അപ്പം അവന് ഒരു സൈക്കിളും അവന് ബർത്ത്ഡേ വേണമെന്നുണ്ട് അങ്ങനെ സൈക്കിളും വാങ്ങി കൊടുത്തത് അപ്പോൾ പിന്നെ ഒരു ഇത്രനാൾ വണ്ടിയിടല അപ്പോൾ കുറച്ച് മെസ്സേജ് വന്നു പിന്നെ ഇങ്ങനെ ഡിലേ ആയാലും ഒരാഴ്ച കുടുംബമോ അങ്ങനെ ഒന്നും പിന്നെ വീഡിയോ ഇല്ല നിങ്ങൾ പറ്റുന്ന പിന്നെ കുടുംബത്തിൻ്റെ ആയാലും എന്തും കിട്ടുന്നിട്ട് അങ്ങനെ കുറേ ആൾ റിക്വസ്റ്റ് വന്നിട്ട് മെസ്സേജ് വന്നു സ്നേഹം കൊണ്ടാണ് അപ്പോൾ അതുകൂടി കണക്കിലെടുത്ത് ഇന്ന് നമ്മളിന്നൊരു ബർത്ത്ഡേ എൻ്റെ മോൻ്റെ ബർത്ത്ഡേ വീഡിയോ ആഡ് ചെയ്ത് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഗുഡ് ബൈ